ശബരിമലയിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് സൂചന. തന്ത്രിയുടെ നിലപാട് സർക്കാർ അംഗീകരിച്ചേക്കും. 19 മുതൽ തുടങ്ങാനിരിക്കുന്ന ഉത്സവം മാറ്റിവെക്കണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രിയുമായും ബോർഡ് ഭാരവാഹികളുമായും അല്പസമയത്തിനകം ചർച്ച നടത്തും. അതിനിടെ ക്ഷേത്രം തുറക്കുന്നതിനെതിരെ അയ്യപ്പ സേവാ സമാജം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷും കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, ഭക്തരെ അനുവദിച്ചേക്കില്ല എന്ന സൂചനകൾ തന്നെയാണോ ഇപ്പോൾ പുറത്തുവരുന്നത്? തന്ത്രിയുടെ നിലപാടിനൊപ്പം സർക്കാർ നിൽക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ തന്നെ ബോർഡ് തന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്ന വിശദീകരണവും ബോർഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? ശബരിമലയിലേക്ക് ഇപ്പോൾ തൽക്കാലം ഭക്തരെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്ത്രിയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം തന്ത്രി തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട എന്നൊരു നിലയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. നേരത്തെ നമുക്കറിയാവുന്ന പോലെ മിഥുനമാസ പൂജകൾക്കും ഉത്സവത്തിനുമായി ശബരിമല ക്ഷേത്രം തുറക്കുമ്പോൾ ഭക്തരെ അനുവദിക്കാം എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരുന്നത്. ഇതിനനുസരിച്ചുള്ള എല്ലാ നടപടികളും നീങ്ങിയിരുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് തന്ത്രി ഇത്തരത്തിലൊരു കത്ത് ഉത്സവം മാറ്റിവെക്കണമെന്നും അതോടൊപ്പം തന്നെ ഭക്തരെ അനുവദിക്കേണ്ടെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ദേവസ്വം കമ്മീഷണർക്ക് നൽകുന്നത്. എന്നാൽ ബോർഡ് ഇതിനെ എതിർക്കുകയും ഭക്തർക്ക് പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ ഒരു അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് ഇന്ന് ദേവസ്വം മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. രാവിലെ 11:30 യോഗം. ഇതിൽ തന്ത്രിയുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. കാരണം സർക്കാരിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം കോവിഡ് നിയന്ത്രണം തന്നെയാണ്. എന്നാൽ ചില കോണുകളിൽ നിന്ന് ഉയർന്ന ആവശ്യത്തിന്റെ പേരിലാണ് ക്ഷേത്രങ്ങളിൽ ഭക്തരെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചത്. എന്നാൽ ക്ഷേത്രം തന്ത്രി തന്നെ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്ന സ്ഥിതിക്ക് ഇതിൽ തന്ത്രിയുടെ ആവശ്യം അംഗീകരിക്കും എന്നുള്ളൊരു സൂചനയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. ശരി, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിനിടെ നിയമപരമായ നീക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. ക്ഷേത്രം തുറക്കുന്നതിനെതിരെ അയ്യപ്പ സേവാ സമാജം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, വലിയ അപകടം തന്നെ ഇപ്പോൾ ക്ഷേത്രം തുറന്നാൽ ഉണ്ടാകുമെന്നാണ് അയ്യപ്പ സേവാ സമാജം പറയുന്നത്. എന്തെല്ലാമാണ് വാദങ്ങൾ? ശ്രീജിത്ത്, കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ശബരിമല ക്ഷേത്രം തുറക്കുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകും എന്നുള്ളതാണ് അയ്യപ്പ സേവാ സമാജത്തിന്റെ ആവശ്യം. അതിനാൽ ക്ഷേത്രം ഇപ്പോൾ തുറക്കരുത്. ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ക്ഷേത്രം തുറക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന് തടയിടണമെന്നും ഇവർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് അയ്യപ്പ സേവാ സമാജം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേത്രം അടച്ചിടണം, പൂജകൾ നിർത്തണം, ഉത്സവം നടത്തരുത് തുടങ്ങിയ കാര്യങ്ങൾ തന്ത്രി ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ചെവിക്കൊള്ളാൻ ഇതുവരെയും സംസ്ഥാന സർക്കാരോ ബോർഡോ തയ്യാറായിട്ടില്ല. അതിനാലാണ് ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണ്ടതെന്നും അയ്യപ്പ സേവാ സമാജം ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും യോഗം ചേരാനിരിക്കുകയാണ്. ഇക്കാര്യവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശ്രീകാന്ത്, സർക്കാർ ആ ഒരു ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനൊപ്പമല്ല, മറിച്ച് തന്ത്രിയുടെ നിലപാടിലേക്ക് തന്നെ സർക്കാരും എത്തും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. തന്ത്രിയുടെ നിലപാടിനെ അംഗീകരിക്കാം എന്ന തരത്തിലാണ് തിരുവനന്തപുരത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. റിജിത്ത്, അങ്ങനെയെങ്കിൽ ഈ ഹർജി കോടതി തീർപ്പാക്കാൻ തന്നെയാണ് സാധ്യത. നിലവിൽ ഇതുവരെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ ചർച്ച തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായി പുറത്തു വരാത്ത സാഹചര്യത്തിലാണ് അയ്യപ്പ സേവാ സമാജം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ തന്ത്രിയുടെ തീരുമാനത്തിന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വഴങ്ങുന്ന സാഹചര്യമുണ്ടായാൽ ഈ ഹർജി കോടതി തീർപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.